ഏവർക്കും വിദ്യാസാഗറിൻ്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ ഒന്നാമത്തെ പാഠഭാഗത്തിൻ്റെ തുടർച്ചയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് മികച്ച ഇനം തൈച്ചെടികൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന വിവിധ മാർഗങ്ങളെപ്പറ്റി എന്ത് ചെയ്തു ആ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. അതിലൊന്നായിരുന്നു പതിവയ്ക്കൽ അല്ലെങ്കിൽ ലെയറിംഗ്, രണ്ടാമത്തത് കൊമ്പൊട്ടിക്കൽ അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ്, മൂന്നാമത്തത് മുകുളമൊട്ടിക്കൽ അല്ലെങ്കിൽ ബഡ്ഡിംഗ്. ഈ മാർഗങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഈ മാർഗങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള എന്ത് ചെയ്തു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. നിങ്ങളുടെ പാഠപുസ്തകത്തിൽ പേജ് നമ്പർ 12 എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ടേബിൾ, ഒരു പട്ടിക തന്നിട്ടുണ്ടല്ലേ. ആ വിളകൾ, അതായത് ഇനം 1 എന്ന് ഇനം 2 എന്നും പറഞ്ഞ് എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതായത് രണ്ട് വിളകൾ എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ വിളയെ വിളിക്കുന്ന പേരെന്താണ്, ആ ഇനം 1 എന്നും രണ്ടാമത്തെ വിളയെ വിളിക്കുന്ന പേര് ഇനം 2 എന്നുമാണ് അല്ലേ. അതായത് എന്താണ്, വെറൈറ്റി 1 എന്നും ആ വെറൈറ്റി 2 എന്നും എന്ത് ചെയ്തു, രണ്ട് കോളമായിട്ട് രണ്ട് വിളകൾ, രണ്ട് ക്രോപ്പിന് എന്ത് ചെയ്തിട്ടുണ്ട്, തരംതിരിച്ചിട്ടുണ്ട്. നമുക്ക് ആ ടേബിൾ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ അതിൽ ടേബിൾ ഒന്ന് അല്ലെങ്കിൽ വെറൈറ്റി ഒന്ന് അല്ലെങ്കിൽ ഇനം ഒന്നിൽ പറഞ്ഞിരിക്കുന്നത് നോക്കി, അവ എന്താണ്, ലോങ് ലൈഫ് സ്പാൻ ആണ്. അതായത് കൂടുതൽ കാലം എന്ത് ചെയ്യും, നമ്മുടെ മണ്ണിൽ നിലനിൽക്കും. രണ്ടാമത്തെ പ്രത്യേകത എന്താണ്, അതിൻ്റെ ഉൽപ്പാദനം എന്തായിരിക്കും, കുറവായിരിക്കും. അതിൻ്റെ ഈൽഡ് എന്തായിരിക്കും, ലോ ഈൽഡ്, അതായത് ഈൽഡ് വിളവ് എന്തായിരിക്കും, ആ കുറവായിരിക്കും. അപ്പോൾ കൂടുതൽ കാലം നിലനിൽക്കുമെങ്കിലും അതിൽ നിന്ന് കിട്ടുന്ന വിളവ് നമുക്ക് എന്തായിരിക്കും, ആ കുറവായിരിക്കും. ഇനി മൂന്നാമത്തെ പ്രത്യേകത നോക്കി, നമ്മുടെ മണ്ണിൽ നന്നായിട്ട് എന്ത് ചെയ്യും, വളരും. അപ്പോൾ എന്താ മൂന്നാമത്തെ പ്രത്യേകത, നമ്മുടെ മണ്ണിൽ എന്ത് ചെയ്യും, നന്നായിട്ട് വളരും. ആക്റ്റീവ് ഗ്രോത്ത് ഇൻ അവർ സോയിൽ, നമ്മുടെ മണ്ണിൽ നന്നായിട്ട് വളരും. നാലാമത്തെ പ്രത്യേകത, രോഗപ്രതിരോധ ശേഷി കൂടുതലാണ് അല്ലെങ്കിൽ ഹൈ റെസിസ്റ്റൻറ്റ് ടു ഡിസീസ്, പെട്ടെന്നൊന്നും എന്ത് ചെയ്യത്തില്ല, രോഗം ബാധിക്കത്തില്ല. അതുപോലെ തന്നെ കുറച്ച് പരിചരണം കൊടുത്താൽ മതി, എന്താണ്, നീഡ്സ് ലെസ് നർച്ചറിങ് അതായത് എന്താണ്, നമുക്ക് കുറച്ച് പരിപാലനമൊക്കെ എന്ത് ചെയ്താൽ മതി, കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് വെറൈറ്റി 1 ഇനം 1-ൻ്റെ പ്രത്യേകതകൾ. ഇതിൻ്റെ നേരെ വിപരീതം, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഏത്, വിള 2-ൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഇനം 2-ൻ്റെ പ്രത്യേകത. വെറൈറ്റി 2-ൻ്റെ പ്രത്യേകത എന്താണ്, ഇവിടെ വെറൈറ്റി 2-ൻ്റെ പ്രത്യേകത ഷോർട്ട് ലൈഫ് സ്പാൻ, കുറച്ച് കാലഘട്ടം മാത്രം നിലനിൽക്കുമെങ്കിലും ഹൈ ഈൽഡ് ആയിരിക്കും. അതിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പാദനം എന്തായിരിക്കൂടെ, വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ പുവർ ഗ്രോത്ത് ഇൻ അവർ സോയിൽ, നമ്മുടെ മണ്ണിൽ അത്ര നന്നായിട്ടൊന്നും എന്ത് ചെയ്യത്തില്ല, വളരത്തില്ല. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കും, ലോ റെസിസ്റ്റൻറ്റ് ടു ഡിസീസ്, പെട്ടെന്നൊക്കെ രോഗം ബാധിക്കാം. ഇനി അടുത്ത ലാസ്റ്റ് പോയിന്റ് എന്നാണ്, കൂടുതൽ പരിചരണം വേണം എന്നാണ്, നീഡ്സ് മോർ നർച്ചറിങ് എന്നാണ്. നമുക്ക് ഒരുപാട് പരിപാലനമൊക്കെ കൊടുത്ത് വേണം ഈ വിളകളെ എന്ത് ചെയ്യാനായിട്ട്, നട്ട് പരിപാലിച്ച് എടുക്കാനായിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചോദ്യങ്ങളെന്ന് നോക്കി, രണ്ട് ഇനങ്ങളുടെയും പ്രത്യേകതകൾ പരിശോധിക്കുക. ഈ തന്നിരിക്കുന്ന രണ്ട് ഇനങ്ങളുടെയും പ്രത്യേകതകൾ പരിശോധിച്ചതിന് ശേഷം രണ്ടിൻ്റെയും നല്ല ഗുണങ്ങളുള്ള തൈച്ചെടികളെ നമുക്ക് എന്ത് ചെയ്യണം, ഉൽപ്പാദിപ്പിച്ചെടുക്കണം. അപ്പോൾ രണ്ട് ഇനങ്ങളിലും എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ നല്ല പ്രത്യേകതകളും എന്നാണ് അത്ര നല്ലതല്ലാത്ത കുറച്ച് പ്രത്യേകതകളും എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ട് വിളകളിലായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് വിളകളെയും കൂടി എന്ത് ചെയ്യുന്നു, നല്ല ഗുണങ്ങൾ മാത്രം എടുത്തുകൊണ്ട് പുതിയ തൈച്ചെടി നിർമ്മിച്ചെടുക്കാനായിട്ട് നമുക്ക് ഏതൊക്കെ മാർഗ്ഗങ്ങൾ സ്വീകരിക്കാം എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ പതിവയ്ക്കലും അതുപോലെ തന്നെ ഗ്രാഫ്റ്റിങ്ങും അതുപോലെ തന്നെ മുകുളൊട്ടിക്കലൊക്കെ പഠിച്ചിരിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ഈ പറഞ്ഞ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, രണ്ടിൻ്റെയും നല്ല ഗുണങ്ങളുള്ള തൈച്ചെടികൾ നമുക്ക് നിർമ്മിച്ചെടുക്കാനായിട്ട് പറ്റും. രണ്ടാമത്തെ ചോദ്യം നോക്കി, ഏതിനം ചെടിയെ സ്റ്റോക്കായും ഏതിനം ചെടിയെ സയണായും തിരഞ്ഞെടുക്കും. എന്താണ് സ്റ്റോക്കെന്നും എന്താണ് സയണെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, വേരോട് കൂടി വളരുന്ന ചെടി. സയണം എന്ന് പറഞ്ഞാൽ ഒട്ടിച്ച് ചേർക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചെടി. ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഇതിനകത്താണ്, പിന്നീട് കൊമ്പൊട്ടിക്കലിനകത്ത് ഗ്രാഫ്റ്റിങ്ങിനകത്താണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതിനം ചെടിയെ സ്റ്റോക്കായിട്ടും ഏതിനം ചെടിയെ സയണായിട്ടും തിരഞ്ഞെടുക്കാമെന്നാണ് ചോദ്യം. നമുക്ക് പെട്ടെന്ന് ഉത്തരം പറയാം, കാരണം എന്താണ്, കൂടുതൽ കാലം നിലനിൽക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ മണ്ണിൽ നന്നായിട്ട് വളരുന്നതും രോഗപ്രതിരോധ ശേഷി കൂടുതലും കുറച്ച് പരിചരണം കൊടുത്ത് വളർത്തുന്നതിനുള്ളൊരു ചെടിയെപ്പറ്റി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനകത്ത് പറഞ്ഞതേ ഉള്ളൂ അല്ലേ. ഇനം 1-ൻ്റെ പ്രത്യേകത നോക്കി, അതിനെ നമുക്ക് സ്റ്റോക്കായും ഇനം 2-നെ എന്തായിട്ട് തിരഞ്ഞെടുക്കാം, സയണായിട്ടും തിരഞ്ഞെടുക്കാം. ഇനി ഇവ രണ്ടും ചേർന്നുണ്ടാകുന്ന ചെടിക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ടായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ ഇവ രണ്ടും ചേർന്ന ചെടിക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ടായിരിക്കും, കൂടുതൽ കാലം നിലനിൽക്കുന്നു, അവയുടെ ഉൽപ്പാദനം കൂടുതലായിരിക്കും, നമ്മുടെ മണ്ണിൽ നന്നായിട്ട് വളരും, രോഗപ്രതിരോധ ശേഷി കൂടുതലായിരിക്കും, കുറച്ച് പരിചരണം കൊടുത്താൽ മതി അല്ലേ. ഇതൊക്കെയാണ് പ്രത്യേകത. അപ്പോൾ ഈ പറഞ്ഞ പ്രത്യേകതകൾ, വാട്ട് വുഡ് ബി ദ ക്വാളിറ്റീസ് ഓഫ് ദ പ്ലാന്റ് ഫോംഡ് ബൈ കമ്പൈനിങ് ദ ടു വെറൈറ്റീസ്, ഈ പറഞ്ഞ രണ്ട് വെറൈറ്റീസ് തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ കൂടിച്ചേരുമ്പോഴത്തേക്ക് എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടായിരിക്കും, പുതുതായിട്ടുണ്ടാകുന്ന ചെടിക്ക് എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടായിരിക്കും എന്നാണ്. അപ്പോൾ പ്രത്യേകത എന്തായിരിക്കും, ലോങ് ലൈഫ് സ്പാൻ ആയിരിക്കും, ഹൈ ഈൽഡ് ആയിരിക്കും, ആക്റ്റീവ് ഗ്രോത്ത് ഇൻ അവർ സോയിലായിരിക്കും, ഹൈ റെസിസ്റ്റൻറ്റ് ടു ഡിസീസ്, മീൻസ് ലെസ് നർച്ചറിങ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതാണ് തന്നിരിക്കുന്ന പട്ടിക. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ ഇനം 1-ൻ്റെയും ഇനം 2-ൻ്റെയും പ്രത്യേകതകൾ പരിശോധിച്ചതുപോലെ തന്നെ ഇങ്ങനെ ചേർന്ന രണ്ട് ചെടികളുടെ ഗുണങ്ങൾ ഒന്നിൽ കിട്ടിയാൽ എങ്ങനെയിരിക്കുമെന്നാണ് നമുക്കിനി പഠിക്കാനായിട്ടുള്ളത്. ഗുണങ്ങൾ ചേർന്നാൽ
അപ്പോൾ നിങ്ങളുടെ പുസ്തകത്തിനകത്ത് പേജ് നമ്പർ 13 രണ്ടിനം ചെടികളെ പറ്റി അല്ലെങ്കിൽ രണ്ടിനം തെങ്ങിൻ്റെ ഇനങ്ങളെ പറ്റി എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തതിനെ നീളം കൂടിയ ഇനത്തിന് ടാൾ ടി എന്നും അതുപോലെ തന്നെ നീളം കുറഞ്ഞ ഇനത്തിന് ഡോർഫ് ഡി എന്നും നമുക്ക് എന്ത് ചെയ്യാം, ഡിനോട്ട് ചെയ്യാം, സൂചിപ്പിക്കാം. അപ്പോൾ ഇതിൽ ആ ടാൾ ഇനത്തിൻ്റെ പ്രത്യേകതകൾ നോക്കി. അതിൽ 20 മുതൽ 30 മീറ്റർ വരെ എന്ത് ചെയ്യും, ഉയരമുണ്ടായിരിക്കും. ഈ പറഞ്ഞ ഒന്നാമത്തെ ഇനത്തിൻ്റെ പ്രത്യേകത എന്തായിരിക്കും ഇവിടെ, ആ അവയ്ക്ക് ആ ടാൾ വെറൈറ്റി ടി, ടാൾ വെറൈറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 20 മുതൽ 30 മീറ്റർ വരെ ഉയരമുണ്ടായിരിക്കും. 20 to 30 meter ഹൈ, എന്തായാലും 20 മുതൽ 30 മീറ്റർ വരെ ഉയരമുണ്ടായിരിക്കും. രണ്ടാമത്തെ പ്രത്യേകത 6 മുതൽ 10 വർഷത്തിനകത്തായിട്ട് എന്ത് ചെയ്യും, ആ കായ്ഫലം ലഭിക്കും. ഏൾസ് ഇൻ 6 to 10 years, അതായത് 6-നും 10-നും ഇടയ്ക്ക് എന്ത് ചെയ്യും, അവ നമുക്ക് കായ്ഫലം തരും. ഇനി അതിൻ്റെ ആയുസ് ലൈഫ് സ്പാനാണ് തന്നിരിക്കുന്നതെന്നാണ്, 80 മുതൽ 100 വർഷം വരെ എന്ത് ചെയ്യും ആ ഈ ഇനം ആ ജീവിച്ചിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 80 മുതൽ 100 വർഷം വരെ ലൈഫ് സ്പാൻ ആയുസ്സുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണ്, എന്ത് നിറത്തിലുള്ള തേങ്ങയാണ് തന്നിരിക്കുന്നത്, ആ പച്ച നിറത്തിലുള്ള തേങ്ങ അല്ലെങ്കിൽ ഗ്രീൻ കളേർഡ് കോക്കനട്ട് എന്നാണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇനങ്ങളാണ് വെസ്റ്റ് കോസ്റ്റ് ടാൾ, ഈസ്റ്റ് കോസ്റ്റ് ടാൾ, ലക്ഷദ്വീപ് ഓർഡിനറി. അപ്പോൾ ഈ പറഞ്ഞ ടാൾ വെറൈറ്റീസാണ് ഏതൊക്കെ, ആ വെസ്റ്റ് കോസ്റ്റ് ടാൾ, ഈസ്റ്റ് കോസ്റ്റ് ടാൾ, ലക്ഷദ്വീപ് ഓർഡിനറി. ഇനി ഡോർഫ് വെറൈറ്റി ഡി, ഡോർഫ് വെറൈറ്റിയുടെ പ്രത്യേകത, നീളം കുറഞ്ഞ ഇനത്തിൻ്റെ പ്രത്യേകത നോക്കി. 8 മുതൽ 10 മീറ്റർ വരെ ആയിരിക്കും അവയുടെ ഉയരം. 8 to 10 meter ഹൈ, 8 മുതൽ 10 മീറ്റർ വരെ ആയിരിക്കും അതിൻ്റെ ഉയരം. ഇൽസ് ഇൻ 4 to 5 years, 4 മുതൽ 5 വർഷത്തിനകത്ത് വെച്ച് അവയെ നമുക്ക് എന്ത് തരും, ആ കായ്ഫലം തരും. അവയുടെ ആയുസ് 30-35 വർഷം വരെ ആയിരിക്കും ലൈഫ് സ്പാൻ. ആയുർദൈർഘ്യം എന്തായിരിക്കും, 30-35 വർഷത്തിനിടയ്ക്ക് വെച്ച് അവ എന്ത് ചെയ്യും, ആ ജീവിച്ചിരിക്കും. അവയിലെ തേങ്ങയുടെ പ്രത്യേകത എന്തായിരിക്കും, യെല്ലോ, ഓറഞ്ച്, ബ്രൗൺ കളേർഡ് കോക്കനട്ട്, മഞ്ഞ, ഓറഞ്ച്, തവിട്ട് നിറങ്ങളിലുള്ള തേങ്ങ, ഇതൊക്കെയാണ് അതിൻ്റെ ഈ ഡോർഫ് വെറൈറ്റിയുടെ പ്രത്യേകതകൾ. അപ്പോൾ ഈ പറഞ്ഞ ഡോർഫ് വെറൈറ്റീസിൻ്റെ ഇനങ്ങളാണ് പ്രധാനപ്പെട്ട ആ ഇനങ്ങളാണ്, മേജർ വെറൈറ്റീസാണ്. ആ 1 ചാവക്കാട് ഓറഞ്ച്, 2 ചാവക്കാട് ഗ്രീൻ, ഗംഗാ ബോന്തം എന്നിങ്ങനെ 3. ഇവിടെ നീളം കൂടിയ ഇനങ്ങളുടെയും നീളം കുറഞ്ഞ ഇനങ്ങളുടെയും ഗുണങ്ങളും ദോഷങ്ങളും നമ്മൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഉയരം കുറവുള്ളതായിരിക്കും നമുക്ക് ഏറ്റവും അനുയോജ്യമല്ലേ, 8 മുതൽ 10 മീറ്റർ വരെ ഉയരമായിരിക്കും. ആ നമുക്ക് എന്ത് തരണം, 4-5 വർഷത്തിനകത്ത് നമുക്ക് കായ്ഫലം തരണം. ഇങ്ങനെയൊക്കെ കായ്ഫലം തരണമെങ്കിൽ എന്ത് ചെയ്യരുത്, ആ പിന്നീട് 30-35 വരെ ആയുസ് ഉണ്ടായിരുന്നാൽ പോരാ, നമുക്ക് എന്ത് ചെയ്യണം, 80-100 വർഷത്തിന് ഇടയ്ക്ക് വെച്ച് വരെ നമുക്ക് എന്ത് ചെയ്യണം, ആയുസ് തരണം. തേങ്ങ ഏത് നിറത്തിലുള്ള തേങ്ങ ആയിക്കോട്ടെ, നമുക്ക് എന്ത് ചെയ്യണം, നല്ല ഗുണമേന്മയുള്ള ഫലം ലഭിക്കണം. അപ്പോൾ ഇവയുടെ രണ്ട് ഗുണങ്ങളും ചേർന്നാലുള്ള നേട്ടം ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവ എന്ത് ചെയ്യും, ആ 8 മുതൽ 10 മീറ്റർ വരെ ഉയരമായിരിക്കും, 4-5 വർഷത്തിനകത്ത് വെച്ച് കായ്ഫലം തരും, 80-100 വർഷം വരെ ജീവിച്ചിരിക്കും, നല്ല ഗുണമേന്മയുള്ള തേങ്ങയും നമുക്ക് എന്ത് ചെയ്യും, അതിൽ നിന്ന് ഫലമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയെങ്കിൽ രണ്ടിൻ്റെയും ഗുണങ്ങൾ ചേർന്ന്, അതായത് ടോൾ, ഡോർഫ്, ഈ പറഞ്ഞ രണ്ട് വെറൈറ്റിയും തമ്മിൽ ചേർന്ന് പുതിയ വിത്ത് ഉൽപ്പാദിപ്പിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്ന മാർഗത്തെപ്പറ്റിയാണ് നമുക്കിനി പഠിക്കാനായിട്ട് ഉള്ളത്. ഇപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ പഠിച്ചെന്താണ്, ആ കമ്പ് വിട്ട് നട്ടും ആ ചെടിയിൽ എന്താണ് വേരുകൾ വളർത്തിയൊക്കെയാണ് പുതിയ തൈച്ചെടികൾ നമ്മൾ എന്ത് ചെയ്തത്, നിർമ്മിച്ചത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ രണ്ടിൻ്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്ത് ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമ്മൾ സ്വീകരിക്കുന്ന മാർഗങ്ങൾ ഏതൊക്കെയായിരിക്കും, അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയായിരിക്കും എന്നാണ് നമ്മളിനി പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് കേട്ട എല്ലാ വർഷത്തെയും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യത്തെ പറ്റിയാണ് നമുക്കിനി പഠിക്കാനായിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഈ പാഠഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷനെ പറ്റിയാണ് നമുക്കിനി പഠിക്കാനായിട്ടുള്ളത്. അത് വർഗസങ്കരണം അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്നാണ് ഈ പാഠത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ് ഏത്, വർഗസങ്കരണം അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ എന്താണ് വർഗസങ്കരണം അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എന്ന് നോക്കാം. ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളുള്ളതുമായിട്ടുള്ള ചെടികളെ തമ്മിൽ, അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ തെങ്ങിനങ്ങളെ തന്നെ നമുക്ക് എടുക്കാം അല്ലേ, രണ്ടും തെങ്ങിനമാണ്, ഒരേ വർഗമാണ്, അവ വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളാണ്, ശരിയല്ലേ. 1 6 മുതൽ 10 വർഷം വരെ നമുക്ക് കായ്ഫലം തരും, മറ്റൊരു 4-5 വർഷത്തിനകത്ത് കായ്ഫലം തരും, 1 80 വർഷം ജീവിച്ചിരിക്കും, 1 30 വർഷം ജീവിച്ചിരിക്കും. അതായത് ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായ ചെടികളെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, കൃത്രിമ പരാഗണം അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്താൻ പോവാണ്. കൃത്രിമ പരാഗണം അല്ലെങ്കിൽ എന്താണ്, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കാൻ പോവാണ്. അപ്പോൾ എന്താ പറഞ്ഞത്, ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായിട്ടുള്ള ചെടികളെ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ്
വർഗസങ്കരണം അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ. പഠിക്കാൻ വേറെ എന്താണ്, പാടൊന്നുമില്ല. കാര്യം എന്താണ്, ഒരേ വർഗ്ഗത്തിൽപ്പെട്ടതായിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ തെങ്ങിനെ മാത്രം എടുത്താൽ മതി അല്ലേ, ആ ഒരേ വർഗ്ഗത്തിൽപ്പെട്ടതായിരിക്കണം. അവരുടെ സ്വഭാവം എങ്ങനെയുള്ളതായിരിക്കണം, വ്യത്യസ്ത സ്വഭാവങ്ങളായിരിക്കണം. അങ്ങനെ ഒരേ വർഗ്ഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളുള്ള ചെടികളെ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന മാർഗത്തെ വിളിക്കുന്ന പേരാണ് വർഗസങ്കരണം അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ. ഇങ്ങനെയുണ്ടാകുന്ന വിത്തുകൾ, അതായത് ഈ ഹൈബ്രിഡൈസേഷൻ നടത്തുന്ന വിത്തുകളിൽ രണ്ടിൻ്റെയും ഗുണങ്ങളുള്ളവയും ദോഷങ്ങളുള്ളവയും സമ്മിശ്ര ഗുണങ്ങൾ രണ്ടിൻ്റെയും ഗുണദോഷങ്ങളുള്ളവയും എന്ത് ചെയ്യാം, ഉണ്ടാവാം. ഇതിൽ അനുഗുണമായ വിത്തുകൾ നമുക്ക് എന്ത് ചെയ്യാം, നടാനായിട്ട് അല്ലെങ്കിൽ അനുഗുണമായ വിത്തുകൾ നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ ഈ രീതിയെ വിളിക്കുന്ന പേരാണെന്ത്, ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ വർഗസങ്കരണം. അപ്പോൾ എന്താ ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ, ഹൈബ്രിഡൈസേഷൻ ഇസ് ദ മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് ന്യൂ സീഡ്സ്. പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന മാർഗമാണ് ഹൈബ്രിഡൈസേഷൻ. ഇസ് ദ മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് ന്യൂ സീഡ്സ് ത്രൂ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ, കൃത്രിമ പരാഗണത്തിലൂടെ, ബിറ്റ്വീൻ പ്ലാന്റ്സ് ഓഫ് സെയിം സ്പീഷ്യസ് ബട്ട് ഓഫ് ഡിഫറൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. സെയിം സ്പീഷ്യസിലുള്ളവയും ഡിഫറൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളതുമായിട്ടുള്ള രണ്ട് ചെടികളെ തമ്മിൽ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തി ന്യൂ സീഡ്സ്, പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന മാർഗത്തെ വിളിക്കുന്ന പേരാണ് ഹൈബ്രിഡൈസേഷൻ. സീഡ്സ് ഫോംഡ് ഇൻ ദിസ് മാനർ, ഇതുവഴി ഉണ്ടാകുന്ന വിത്തുകൾക്ക് മേ കമ്പൈൻ അഡ്വാൻറ്റേജസ്, അഡ്വാൻറ്റേജസ് കാണാം, ഡിസഡ്വാൻറ്റേജസ്, ദോഷങ്ങളുള്ളവ കാണാം, ആൻഡ് മിക്സഡ് ക്വാളിറ്റീസ് ഓഫ് ബോത്ത് ദ പാരൻറ്റ് പ്ലാന്റ്. ഈ പറഞ്ഞ സസ്യങ്ങളുടെ എന്തൊക്കെ ഉണ്ടാവാം, ഈ പറഞ്ഞ സസ്യങ്ങളുടെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉള്ളവയും ഉണ്ടാവാം. സീഡ്സ് വിത്ത് ഡിസൈഡ് ക്വാളിറ്റീസ് ആർ സെലക്ടഡ് ഫ്രം ദീസ്. ഇതിൽ നിന്ന് നമുക്ക് അനുഗുണമായിട്ടുള്ള നല്ലതെന്ന് തോന്നുന്ന വിത്ത് നമുക്ക് എന്ത് ചെയ്യാം, ആ തിരഞ്ഞെടുക്കാം. ഇതാണ് ഈ പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ ഈ പറഞ്ഞ ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ വർഗസങ്കരണം എല്ലാവരും എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി വയ്ക്കണം. ഇനി നമുക്ക് ഇങ്ങനെ വികസിപ്പിച്ചെടുത്ത ചില വിത്തുകൾ നമുക്ക് എന്ത് ചെയ്യാം, പരിചയപ്പെടാം. അതിനുമുമ്പായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് തെങ്ങിനങ്ങളില്ലേ, അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ലക്ഷദ്വീപ് ഓർഡിനറിയെ പറ്റി എവിടെയോ പറഞ്ഞിട്ടുണ്ടല്ലേ. ഏതായാലും എന്തായിരുന്നു ലക്ഷദ്വീപ് ഓർഡിനറി, ഒരു ടോൾ വെറൈറ്റിയാണ് അല്ലേ, തെങ്ങിൻ്റെ ടോൾ വെറൈറ്റി, നീളം കൂടിയ ഇനം തെങ്ങ്, ടോൾ വെറൈറ്റിയാണ് ഏത്, ലക്ഷദ്വീപ് ഓർഡിനറി. അവയും അതുപോലെ തന്നെ ചാവക്കാട് ഓറഞ്ച്, ചാവക്കാട് ഓറഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നീളം കുറഞ്ഞത്, ഡോർഫ് വെറൈറ്റിയാണ്. അപ്പോൾ ഒന്നാമത്തേനെ എന്താണ് നീളം കൂടിയതിനെ നമ്മൾ ടാൾ ടി എന്നും രണ്ടാമത്തെ നീളം കുറഞ്ഞതിനെ ഡാർഫ് അല്ലെങ്കിൽ ഡി എന്നും നമുക്ക് പരിഗണിക്കാം. ഇതിലെ ലക്ഷദ്വീപ് ഓർഡിനറി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ടാൾ വെറൈറ്റിയാണ്. ചാവക്കാട് ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ഡാഫ് വെറൈറ്റിയാണ്. ഈ രണ്ട് ചെടികളെ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി കിട്ടുന്ന ഇനത്തിനെ വിളിക്കുന്ന പേരാണ് ചന്ദ്രലക്ഷ. അപ്പം ചന്ദ്രലക്ഷ എന്തിൻ്റെ ഇനമാണെന്ന് എന്ത് ചെയ്യും, പരീക്ഷയ്ക്ക് ചോദിക്കും. ചന്ദ്രലക്ഷ എന്തിൻ്റെ ഇനമാണ്, ആ തെങ്ങിൻ്റെ ഇനമാണ്, ഹൈബ്രിഡൈസേഷൻ നടത്തിയ ഒരു തെങ്ങിൻ്റെ ഇനമാണ്. നമുക്കൊന്ന് സാധാരണ പറഞ്ഞു കേട്ടിട്ടില്ല എല്ലാവരും, ടി എൻ ടു ഡി എന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ടാൾ വെറൈറ്റിയും ഡാർഫ് വെറൈറ്റിയും കൂടി തമ്മിൽ കൂടിച്ചേർന്നതാണ് ഏത്, ടി എൻ ടു ഡി എന്ന് പറയുന്ന പുതിയ വിത്ത്. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം എന്താണ്, ചന്ദ്രലക്ഷ എന്തൊക്കെയാണ് കൂടിച്ചേർന്നു വെച്ചാൽ ലക്ഷദ്വീപ് ഓർഡിനറി എന്ന ടാൾ വെറൈറ്റിയും ചാവക്കാട് ഓറഞ്ച് എന്ന ഡാർഫ് വെറൈറ്റിയും തമ്മിൽ കൂടിച്ചേർന്ന് കിട്ടുന്നതാണ് ഏത്, ചന്ദ്രലക്ഷ എന്ന പുതിയ ഇനം. അതുപോലെ തന്നെ വേറെ ഒന്നുണ്ട്, ചന്ദ്രശങ്കര അടുത്ത ഇനമാണ്, തെങ്ങിൻ്റെ തന്നെ അടുത്ത ഇനമാണ് ഏത്, ചന്ദ്രശങ്കര. ഏതൊക്കെയാണ് ചേർന്ന് വെച്ചാൽ എന്താണ്, ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടാളും തമ്മിൽ ചേർന്ന, ചാവക്കാട് ഓറഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോർഫ് വെറൈറ്റി, ആ പൊക്കം കുറഞ്ഞ ഇനമാണ്. അതുപോലെ തന്നെ വെസ്റ്റ് കോസ്റ്റ് ടാൾ എന്ന് പറഞ്ഞാൽ പൊക്കം കൂടിയ ഇനം, ഡി എൻ ടു ടി. അപ്പോൾ ചന്ദ്രശങ്കരയും ചന്ദ്രലക്ഷയും അടുത്ത് വേറെ ഒന്നിനോട് ലക്ഷഗംഗ എന്തൊക്കെ തമ്മിൽ കൂടിച്ചാൽ അത് ഓർമ്മിച്ചാൽ എളുപ്പമായിരിക്കും അല്ലേ. ലക്ഷഗംഗ നോക്കിയാൽ ലക്ഷ എടുത്തെങ്കിൽ ലക്ഷദ്വീപ് ഓർഡിനറി, ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗാബോന്തം, ടി എൻ ഡി. ഗംഗാബോന്തം എന്ന് പറഞ്ഞാൽ ടോൾ വെറൈറ്റി ഡാർഫ് വെറൈറ്റിയും, ഗംഗാബോന്തം എന്ന് പറഞ്ഞാൽ ഡോർഫ് വെറൈറ്റിയും, ലക്ഷദ്വീപ് ഓർഡിനറി എന്ന് പറഞ്ഞാൽ ടോൾ വെറൈറ്റിയുമാണ്, പൊക്കം കൂടിയതുമാണ്. അവ തമ്മിൽ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ, കൃത്രിമ പരാഗണം നടത്തിയാൽ കിട്ടുന്ന ഇനം ഏതാണ്, ലക്ഷഗംഗ. അപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് തരുന്ന ചോദ്യം ഇതായിരിക്കും, തെങ്ങിൻ്റെ ഹൈബ്രിഡൈസേഷൻ വഴി വികസിപ്പിച്ചെടുത്ത തെങ്ങിൻ്റെ ഇനങ്ങൾ ഏതൊക്കെയെന്നായിരിക്കും ചോദ്യം. അപ്പോൾ ഇതാണ് ഉത്തരം, ചന്ദ്രശങ്കര, ചന്ദ്രലക്ഷ, ലക്ഷഗംഗ. മറന്നുപോകരുത്, ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ എന്നിവയെല്ലാം എന്തിൻ്റെ ഇനങ്ങളാണ്, തെങ്ങിൻ്റെ ഇനങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇവിടെ രണ്ട് ഇനങ്ങളുടെ പ്രത്യേകത പഠിച്ചു, നീളം കൂടിയ ഇനത്തിൻ്റെയും നീളം കുറഞ്ഞ ഇനത്തിൻ്റെയും പ്രത്യേകതകൾ പഠിച്ചു. അവ തമ്മിൽ കൂടിച്ചേർന്ന പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന മാർഗമായിട്ടുള്ള ആ വർഗ്ഗസങ്കരണം അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷനെക്കുറിച്ച് പഠിച്ചു. അപ്പോൾ അങ്ങനെ വികസിപ്പിച്ചെടുത്ത തെങ്ങിൻ്റെ ഇനങ്ങളാണ് ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ മുതലായവ.
അപ്പോൾ അതുപോലെ തന്നെ വികസിപ്പിച്ചെടുത്ത നെല്ലിൻ്റെ ഇനങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്യാറ് പരീക്ഷയ്ക്ക് ആ എല്ലാ വർഷത്തെയും പരീക്ഷയ്ക്ക് ഈ ഒരു ചോദ്യം എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട്. മാത്രമല്ല നിങ്ങളെന്താണ് ഉയർന്ന തലത്തിലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ എന്താണ് ഭാവിയിൽ ഒരു PSC പരീക്ഷ എഴുതാനൊക്കെ പോകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും ആ ഇതിൽ നിന്നൊരു ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആ പോർഷൻ ഒന്ന് എന്ത് ചെയ്യാം പഠിക്കാം. അപ്പോൾ തെങ്ങിൻ്റെ ഇനങ്ങൾ വർഗ്ഗസംക്രമണം വഴി വികസിപ്പിച്ചെടുത്ത തെങ്ങിൻ്റെ ഇനങ്ങൾ ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര ലക്ഷഗംഗ. അടുത്തിന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നെല്ലിൻ്റെ ഇനങ്ങളാണ്, പാഡി നെല്ലിൻ്റെ ഇനങ്ങളാണ്. പവിത്ര ഹ്രസ്വ അന്നപൂർണ. അപ്പോൾ ഏതൊക്കെയാണ് നെല്ലിൻ്റെ ഇനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ പവിത്ര ഹ്രസ്വ അന്നപൂർണ എന്നിവ നെല്ലിൻ്റെ ഇനങ്ങളാണ്. അതുപോലെ തന്നെ പയർ, പയർ എന്ന് വെച്ചാൽ പയറിൻ്റെ ഇനങ്ങൾ ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോല മാലിക ഭാഗ്യലക്ഷ്മി ജ്യോതിക. അപ്പോൾ പയർ പിയുടെ ഇനങ്ങൾ ലോല മാലിക ഭാഗ്യലക്ഷ്മി ജ്യോതി. അപ്പോൾ ഇനി അതുപോലെ തന്നെ പച്ചമുളക് അല്ലെങ്കിൽ ഗ്രീൻ ചില്ലി പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ ഇനങ്ങൾ ഏതൊക്കെ നോക്കാം. ഉജ്ജ്വല ജ്വാലാമുഖി അനുഗ്രഹം. ഉജ്ജ്വല ജ്വാലാമുഖി അനുഗ്രഹം. ഇനി വെണ്ട ലേഡീസ് ഫിംഗർ കിരൺ അർക്ക അനാമിക സൽകീർത്തി. കിരൺ അർക്ക അനാമിക സൽകീർത്തി. വഴുതനയുടെ ഇനങ്ങൾ സൂര്യ ശ്വേത ഹരിത നീലി. വഴുതന അല്ലെങ്കിൽ ബ്രിഞ്ചൽ അവയുടെ ഇനങ്ങൾ ഏതൊക്കെയാണ്? സൂര്യ ശ്വേത ഹരിത നീലിമ. അടുത്ത എന്താണ്? ടൊമാറ്റോ. ടൊമാറ്റോ എന്ന് പറഞ്ഞാൽ തക്കാളി. തക്കാളിയുടെ ഇനങ്ങളാണ് മുക്തി അനഘ അക്ഷയ. അപ്പോൾ ഈ ഒരു പോർഷൻ എന്ത് ചെയ്യണം? ആ നിങ്ങൾ കാണാതെ പഠിക്കാനുള്ള ഒരു പോർഷനാണ്. അപ്പം നെല്ലിൻ്റെ ഇനങ്ങൾ പാഡി, നെല്ലിൻ്റെ ഇനങ്ങൾ പവിത്ര ഹ്രസ്വ അന്നപൂർണ, പയർ പി, ഇനങ്ങൾ ലോല മാലിക ഭാഗ്യലക്ഷ്മി ജ്യോതിക, പച്ചമുളക് അല്ലെങ്കിൽ ഗ്രീൻ ചില്ലി, ഉജ്ജ്വല ജ്വാലാമുഖി അനുഗ്രഹ, വെണ്ട അല്ലെങ്കിൽ ലേഡീസ് ഫിംഗർ കിരൺ അർക്ക അനാമിക സൽകീർത്തി, അടുത്ത വഴുതന ബ്രിഞ്ചർ ഇനങ്ങൾ സൂര്യ ശ്വേത ഹരിത നീലിമ. തക്കാളി ടൊമാറ്റോ എന്തൊക്കെയാണ് ഇനങ്ങൾ? മുക്തി അനഘ അക്ഷയ. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യും? പരീക്ഷയ്ക്ക് ചോദിക്കും. അതുപോലെ തന്നെ പ്രിയങ്ക. പ്രിയങ്ക എന്തിൻ്റെ ഇനമാണെന്ന് വെച്ചാൽ പാവലിൻ്റെ ഇനമാണ് പ്രിയങ്ക. പാവലിൻ്റെ ഇനമാണ് പ്രിയങ്ക. അപ്പോൾ ഈ പറഞ്ഞ ഭാഗങ്ങളെല്ലാം ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര ലക്ഷഗംഗ എന്താണ്? തെങ്ങിൻ്റെ ഇനങ്ങളാണ്. അതുപോലെ തന്നെ നെല്ലിൻ്റെയും പയറിൻ്റെയും പച്ചമുളകിൻ്റെയും വെണ്ടയുടെയും വഴുതനയുടെയും തക്കാളിയുടെ ഇനങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? ആ കാണാതെ പഠിച്ച് വച്ചേക്കും. അപ്പോൾ നമുക്ക് ഇനി പാഠഭാഗത്തിലെ മറ്റ് വിവരങ്ങളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.